ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ചാനലിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത്. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാനത് കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ആ സബ്സ്ക്രൈബറിൻ്റെ ചാനലിൽ ലഡുവിൻ്റെ റെസിപ്പി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് പോലും എനിക്ക് നല്ലതായിട്ട് ഈ ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു ഈ ലഡു. അധികം തരിതരി ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നാവിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ളൊരു ലഡു ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ലഡു എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാ ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 2 കപ്പ് കടലമാവാണ്. അപ്പോൾ 2 കപ്പോളം കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കുറച്ച് ഉപ്പ്, ഒരു എല്ലാം മിനിമൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് സോഡാപ്പൊടി, ഒരു നുള്ള സോഡാപ്പൊടി. പിന്നെ ഏതെങ്കിലും ഒരു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഈ മാവെല്ലാം ഇളക്കി യോജിപ്പിക്കണം. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് കാഷ്യൂനട്ട് ഭയങ്കര ഇഷ്ടമാണ്, കിസ്മിസും. അപ്പം ഞാൻ ഇത്രയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അളവിനാവശ്യമായിട്ട്, നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടനുസരിച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ലഡുവിലേക്ക് വേണ്ട ബൂന്തിയും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ബൂന്തിയുടെ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലായിരുന്നു എടുത്തത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബൂന്തിയുടെ മാവ് വേണ്ടത്. ഇത് ഞാൻ ഈ കെച്ചപ്പ് ബോട്ടിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നാൽ മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ട് ഒന്ന് കോരി മാറ്റാം. ഇനി നെക്സ്റ്റ് ബാച്ച് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര 1 കപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത്, ഞാനിപ്പോൾ ഏലക്ക മുഴുവൻ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ബൂന്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്ത് ഇത് ഫൈനായിപ്പോയി ഞാൻ ക്രഷ് ചെയ്തപ്പോൾ. എന്നിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ്സാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് ഇതാക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയി പോയത്. പിന്നെ ഞാനത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കിസ്മിസും കൂടി അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതേപോലെ ചൂടോടെ തന്നെ ഉണ്ട ഉരുട്ടി ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അസ്സലാമു അലൈക്കും.